വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റും തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള സി നേതാവ് എം കെ കണ്ണനെ കൊച്ചി ഇ ഡി ഓഫീസിൽ വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇ ഡി ഇപ്പോൾ നടത്തുന്നത് എം കെ കണ്ണൻ പ്രസിഡന്റായി തുടരുന്ന തൃശൂർ കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ മിക്ക ഇടപാടും നടത്തിയിട്ടുള്ളത് കോടികളുടെ ഇടപാട് രേഖകൾ ഈ ബാങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടാനാണ് എം കെ കണ്ണനെ ഇന്ന് വരുത്തിയത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇരുപത്തിയേഴ് കോടിയിലേറെ രൂപ ബിനാമി വായ്പയായി തട്ടിയ പി കിരണും സതീഷ് കുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് അന്വേഷിക്കുന്നത് പി പി കിരണിന് കരുവന്നൂരിൽ നിന്ന് വായ്പ ലഭിക്കാൻ ഒന്നര കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരണമെന്ന് തട്ടിപ്പിലെ പ്രധാന പ്രതിയും മുൻ ബാങ്ക് മാനേജറുമായ ബിജു കരീം ആവശ്യപ്പെട്ടിരുന്നു ഈ തുക നൽകിയത് കള്ളപ്പണ ഇടപാടുകാരൻ സതീഷ് കുമാറാണെന്നാണ് റിപ്പോർട്ടുകൾ എം കെ കണ്ണൻ പ്രസിഡന്റായ തൃശൂർ കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ സതീഷ് നടത്തിയ ബിനാമി നിക്ഷേപത്തിൽ നിന്നാണ് തുക കരുവന്നൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഈ പണമിടപാട് സംബന്ധിച്ച പിന്നീട് സതീഷ് കുമാറും കിരണും തമ്മിൽ പോലീസ് കേസ് ഉണ്ടാവുകയും എ സി മൊയ്തീൻ എം കെ കണ്ണനടക്കമുള്ളവർ പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടെന്നും ഇടി കണ്ടെത്തിയിട്ടുണ്ട് സതീഷ് കുമാറിന് ഒന്നര കോടി രൂപയ്ക്ക് പകരം മൂന്നര കോടി രൂപ പലിശ സഹിതം കൈമാറിയാണ് പ്രശ്നം പരിഹരിച്ചത് കരുവന്നൂർ ബാങ്കിൽ നിന്നാണ് പി പി കിരൺ ഈ പണം സതീഷിന് നൽകിയത് മൂന്ന് ബാങ്കുകളിലായി ഈ പണം സതീഷന്റെ വീട്ടിലെത്തിച്ചപ്പോൾ അരവിന്ദാക്ഷനും മധുവും അടക്കമുള്ള സി പി എം നേതാക്കളും സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് സാക്ഷിമൊഴിയുണ്ട് ഇത് സംബന്ധിച്ചാണ് എം കെ കണ്ണനെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ എ സി മൊയ്തീനടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലും ഇഡിന്ന് തീരുമാനമെടുക്കും ബിനാമി ലോൺ തട്ടിപ്പിൽ എ സി മൊയ്തീനെതിരെ തെളിവുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് നേരത്തെ രണ്ടാം തവണയും ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും നിയമസഭയിൽ ക്ലാസ് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എ സി മൊയ്തീൻ വിട്ടുനിൽക്കുകയായിരുന്നു നിലവിൽ അറസ്റ്റിലുള്ള സതീഷ് കുമാർ ലോണെടുത്തു മുങ്ങിയ അനിൽകുമാർ അടക്കമുള്ളവരുമായി എ സി മൊയ്തീന് അടുത്ത ബന്ധമാണുള്ളത് തൃശൂരിൽ കൂടുതൽ പരിശോധനകളും വേണ്ടിവരുമെന്നാണ് ഇ ഡി അറിയിക്കുന്നത് ഇ ഡിക്കെതിരെ പരാതി ഉന്നയിച്ച പി ആർ അരവിന്ദാക്ഷൻ അനൂപ് കാട അടക്കമുള്ളവരെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും അതേസമയം ഇ ഡി ഉദ്യോഗസ്ഥർ വ്യാജമൊഴി നൽകാൻ മർദ്ദിച്ചെന്ന അരവിന്ദാക്ഷന്റെ പരാതിയിൽ ഏഴു ദിവസം പിന്നിട്ടിട്ടും പോലീസ് കേസെടുത്തിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തു പുറത്തുവന്നത് ഒടുവിലായി ബാങ്കിൽ നൂറ്റി അമ്പത് കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇപ്പോൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സഹകരണ പ്രസ്ഥാനത്തിന്റെ മുഖത്തേറ്റ കറുത്ത പാടാണെന്നും അതിലൊരു സംശയം വേണ്ടെന്നാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ വാദം എന്നാൽ കരുവന്നൂരിൽ തെറ്റായ നിലപാടുണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം വേണ്ട രീതിയിൽ പ്രശ്നത്തെ കൈകാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല സാഹചര്യത്തിനനുസരിച്ച് പരിഹാരത്തിന് ശ്രമമുണ്ടായില്ല ഈ രീതിയിൽ പോയാൽ പാർട്ടിക്ക് ഉണ്ടാവില്ലെന്നും ജനങ്ങൾ കൈയൊഴിയുമെന്നും ജനവിധി എതിരാവുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശരിയല്ലാത്ത നിലപാടിനെ ശരിയെന്നു പറയാനില്ലെന്നും സഹകരണ മേഖലയുടെ മുഖത്ത് ഒന്നും ഏറ്റിട്ടില്ലെന്നും ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു